പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് ആദർശ് പ്രസാദ്. ഞാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദിയിലൊരു അംഗമാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു സടാക്കോ കുറ്റി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അതുണ്ടാക്കുന്നതിന് മുമ്പ് സടാക്കോ കുറ്റിയെ പറ്റി ഒരു കഥയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് ആഗസ്റ്റ് 6, ഹിരോഷിമ ദിനം. 1945 ഇന്നേ ദിവസമാണ് അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബിട്ടത്. ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. ആ ലിറ്റിൽ ബോയ് വരുത്തിവച്ച നാശങ്ങൾ വളരെയേറെയാണ്. ആ ബോംബിട്ട സമയത്ത് നിമിഷങ്ങൾ കൊണ്ടാണ് 20,000 പരം പട്ടാളക്കാരും 100,000 ജനങ്ങളും അഗ്നിക്കിരയായത്. ഇതിനേക്കാളേറെ പ്രശ്നമുണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ആളുകൾ ആ വികരണങ്ങളേറ്റ് പല അസുഖങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ സടാക്കോ സസാക്കി എന്നൊരു കുട്ടിയുടെ കഥ നമ്മുടെ ഏവരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. അമേരിക്ക ജപ്പാനിൽ ബോംബിട്ട സമയത്ത് അവൾക്ക് കേവലം 2 മാത്രം. ബോംബിൽ നിന്ന് തൽക്കാലം അവൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം. എങ്കിലും മാരകമായ രക്താർബുദം എന്നൊരു രോഗം അവളെ ബാധിച്ചിരുന്നു. 10 അവൾ ആ രോഗത്തെ അതിജീവിച്ചു. എങ്കിലും അത് അധികം നാൾ നീണ്ടുനിന്നില്ല. 12 അവൾക്ക് രക്താർബുദം കൂടുകയും പല പല അസുഖങ്ങൾ കൂടെ വരികയും അവൾ കിടപ്പിലാവുകയും ചെയ്തു. അപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളുടെ കൂട്ടുകാരി വന്നു. എന്നിട്ട് പറഞ്ഞു, 1,000 ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ രോഗം ഭേദമാകുമെന്ന്. അവൾ 1,000 ഉണ്ടാക്കാനുള്ള പരിശ്രമം തുടങ്ങി. 1,000 അവളുടെ രോഗം കുറഞ്ഞു വന്നു. എങ്കിലും അത് അധികം നാൾ നീണ്ടു നിന്നില്ല. 1,000 എത്താറായപ്പോഴത്തേക്കും അവൾ മരിച്ചിരുന്നു. ഈ കഥ നമ്മൾ ഏവരുടെയും കരളലിയിപ്പിക്കുന്ന ഒന്നാണ്. ഇതാണ് സടാക്കോ കുറ്റിയുടെ കഥ, യുദ്ധത്തിൻ്റെ പ്രതിഫലം. നമുക്ക് സടാക്കോ കുറ്റിനുണ്ടാക്കാൻ ഈ ഒരു പേപ്പർ മാത്രം മതി. നമുക്ക് ഈ സടാക്കോ കുറ്റി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഈ പേപ്പർ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് ഈ പേപ്പർ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കാം. നമ്മളിപ്പോൾ ഈ പേപ്പർ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഈ പേപ്പർ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ മടക്കണം. അതിനുശേഷം വീണ്ടും ഇതിനെ വീണ്ടും ചെറുതാക്കി മടക്കണം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ. ഒരു തവണയും കൂടി നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്താം. നിവർത്തുമ്പോൾ ആദ്യം നമ്മൾ ശരിയാക്കിയ ട്രയാങ്കിൾ പോവാതെ വേണം നിവർത്താൻ. ഇപ്പോൾ ഇവിടെയായിട്ട് ഒരു 3 ലൈൻ വീണിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ സെൻറ്ററിലത്തെ ഈ ലൈൻ, ഇതിൻ്റെ തൊട്ട് കുറച്ച് മാറി നമ്മൾ കൈവച്ചതിന് ശേഷം ഈ സൈഡിൻ്റെ ഉള്ളിക്കോടെ നമ്മൾ കൈയെടുക്കണം, കൈ വയ്ക്കണം. എന്നിട്ട് ഈ സൈഡ് പയ്യെ പൊക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കി ഇതുപോലെ ഒരു സ്ക്വയർ ആക്കണം. മറ്റേ സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഈ സൈഡിൽ പിടിച്ചു മറ്റേ സൈഡിലേക്ക് കൈ കയറ്റി പയ്യെ ഉയർത്തി ഇങ്ങനെ മടക്കി. ഇപ്പൊ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്.
ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ മടക്കാം. ഇതിൻ്റെ പകുതി വരെ വരാൻ പാകത്തിന് രണ്ട് സൈഡും ഇങ്ങനെ മടക്കാം. ഇനി അതിന് തൊട്ട് മേഖലയിലുള്ള ഈ വശം ഇതും പയ്യെ ഇങ്ങനെ താഴത്തേക്ക് മടക്കാം. ഇപ്പോൾ അതേ മൂന്ന് ലൈൻ ഇവിടെ വീണിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മടക്കിയ ഇപ്പോൾ വന്ന ലൈൻ ഇവിടെയായിട്ട് കൈ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിക്കോടെ കൈ വെച്ച് ഇങ്ങനെ പൊക്കി ഇങ്ങനെയാക്കണം. ഇനി ഇവിടെ നിന്ന് നമ്മളിത് ഇങ്ങനെ മടക്കി ഒരു പട്ടത്തിൻ്റെ ആകൃതി പോലെ ചെയ്യണം. അപ്പം നമുക്കൊരു സൈഡ് ഇത് ഇങ്ങനെ കെട്ടി, ഇതേ സ്റ്റെപ്പ് തന്നെ ഈ സൈഡിൽ നമുക്ക് ഫോളോ ചെയ്യാം. രണ്ട് സൈഡും സെൻറ്ററിലേക്ക് മടക്കി, മുകൾ വശം വീണ്ടും താഴത്തേക്ക് മടക്കി, എന്നിട്ട് നിവർത്തി, എന്നിട്ട് ഇവിടെ കൈ വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ഈ സൈഡിലും കൈ വെച്ച് ഇങ്ങനെ മടക്കി. ചിലപ്പോൾ മടങ്ങിയില്ല എന്ന് വരുവാണെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഇങ്ങനെ ഇതേ സ്റ്റെപ്പ് തന്നെ നിങ്ങളുടെ ഫോളോ ചെയ്ത് ശരിക്കും പാട് കഴിക്കുന്നതിന് ശേഷം ട്രൈ ചെയ്യുക. ഇതിന് ശേഷം ഈ സൈഡ് ഇങ്ങനെ നമ്മൾ മടക്കി, ഈ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മടക്കി. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് സടാക്കുക്കുട്ടിൻ്റെ ചിറകുണ്ടാക്കാൻ വേണ്ടി ഈ സൈഡ് നേരെ താഴേക്ക് ഇങ്ങനെ മടക്കി, ഇന്ന് തിരിച്ചു വെച്ച് ഇങ്ങനെ മടക്കി. ഇത് ചെയ്യേണ്ടത് ഇവിടെ രണ്ട് കാല് പോലെ വന്നിട്ടില്ലേ, ഈ സൈഡ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് നേരെ ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുത്തു, എന്നിട്ട് അവിടെയായിട്ടൊരു മടക്കിട്ട് സടാക്ക കൊച്ചിൻ്റെ വാലും തലയും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ എടുത്ത് മടക്കി ഇങ്ങനെ ഉയർത്തി കൂട്ടി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സൈഡ് എടുത്തതിന് ശേഷം, അതായത് ഇഷ്ടമുള്ള ഈ രണ്ട് സംഭവമല്ലേ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി ഒരു തലയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ സടാക്കൊക്കെ ഇവിടെ റെഡി ആയിക്കാണ്, വളരെ സിമ്പിളാണ്. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ സടാക്ക കുക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലത്തെ സടാക്ക കുക്കുകളാണ് തടാക്കോ സസാക്കിയും അവരുടെ കൂട്ടുകാരികളും കൂടി നിർമ്മിച്ചത്. അവരുണ്ടാക്കിയ 1000 സടാക്ക കുക്കുകൾ ഇപ്പോഴും ജപ്പാനിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഹിരോഷിമയിൽ സംഭവിച്ചത് യുദ്ധം കൊണ്ട് ഉണ്ടാകുന്ന പ്രതിഫലമാണ്. ഇനി നമുക്ക് ഒരു യുദ്ധം വേണ്ട എന്ന് പ്രതിജ്ഞ ചെയ്യാം. എല്ലാ കൂട്ടുകാരും സടാക്ക കുക്ക് ഉണ്ടാക്കി നോക്കുമല്ലോ. വളരെ സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം.